കോഴിക്കോട് മലയോര മേഖലയിൽ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയുള്ള നാശനഷ്ടവും ഏറെയാണ്. ഞായറാഴ്ച പുലർച്ചെയും തിങ്കളാഴ്ച രാത്രിയും വീശിയടിച്ച ശക്തമായ കാറ്റിലും കനത്ത മഴയിലും മലയോരത്ത് പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വിവിധയിടങ്ങളിൽ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണു. മരങ്ങൾ വൈദ്യുതി ലൈനിന് മുകളിലേക്കും വീണ് പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങി. റോഡിലേക്ക് മരം വീണ് ചില പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാറ്റിൽ ഷീറ്റിട്ട മേൽക്കൂര പറന്ന് ഏതാനും കടകൾക്കും കേടുപാടുകൾ പറ്റി. ആള ഭയമില്ല. കോടഞ്ചേരി, ഓമശ്ശേരി, വാവാട്, തിരുവമ്പാടി, കാരമൂല മേഖലകളിലാണ് കാറ്റിൽ മരങ്ങൾ വീണ് നഷ്ടമുണ്ടായത്. മലയോരത്ത് പല പുഴകളും കരകവിഞ്ഞു. കോടഞ്ചേരി, ആനക്കാമ്പൊയിൽ, ചെമ്പുകടവ് പ്രദേശങ്ങളിൽ മഴ ശക്തമാണ്. ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ മുതൽ ശക്തമായ മഴയാണ്. ചെമ്പോടവ്, തുഷാരഗിരി, കൂരോട്ടുപാറ, ആനക്കാമ്പോയിൽ തുടങ്ങിയ മലയോര മേഖലയിലെല്ലാം ശക്തമായ മഴയാണ്. ഇരവഞ്ചിപ്പുഴയും ചെമ്പോടവ് ചാലിപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നു. നിരവധി ആദിവാസി കുടുംബങ്ങളും അതുപോലെ സാധാരണ ജനങ്ങളും ഇപ്പോൾ ചെമ്പോടവ് അക്കര പ്രദേശം ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഓമശ്ശേരി പെരുവില്ലിയിൽ പ്ലാവ് വൈദ്യുതി ലൈനിൽ പൊട്ടി വീണ് വൈദ്യുതി മുടങ്ങി. കോടഞ്ചേരി വേളങ്കോട് കല്ലന്ത്രമേട് ഭാഗത്ത് മരങ്ങൾ വൈദ്യുതി ലൈനിൽ പൊട്ടുവീണു. കുമാരനെല്ലൂർ വില്ലേജിൽ കാരമൂല ചുണ്ടക്കമണ്ണിൽ പങ്കജാക്ഷൻ്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വാവാട് ആവിലോറയിലാണ് കാറ്റിൽ കടയുടെ മേൽക്കൂര പറന്ന് വൈദ്യുതി ലൈനിൽ വീണ് ട്രാൻസ്ഫോമർ അടക്കം റോഡിലേക്ക് വീണത്. രണ്ട് ദിവസം മുമ്പ് മലയോരത്ത് ശക്തമായ കാറ്റടിച്ച് നാശമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.